ബിജെപി പ്രതിനിധികൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ സന്ദർശിച്ച് മന്ത്രി സജി ചെറിയ നടത്തിയ ആക്ഷേപ പ്രസംഗത്തിൽ ഉത്കണ്ഠയും പ്രതിഷേധവും അറിയിച്ചു. കുമ്മനം രാജശേഖരന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഗവർണറെ സന്ദർശിച്ചത്. ഭരണഘടനയെ അവഹേളിച്ച് മന്ത്രി സജി ചെറിയാനെതിരായ പരാതി ഗവർണർക്ക് കൈമാറി. പ്രസ്താവനയിൽ ഖേദം പ്രകടിപ്പിച്ച മന്ത്രി അദ്ദേഹം ചെയ്ത കുറ്റത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. മന്ത്രിക്കെതിരെ നടപടിയെടുക്കണമെന്ന് ഗവർണറോട് ആവശ്യപ്പെട്ടതായും കുമ്മനം രാജശേഖരൻ പറഞ്ഞു. മന്ത്രി സജി ചെറിയൻ നടത്തിയ വളരെ ആക്ഷേപകരമായ ദേശവിരുദ്ധമായ പ്രസംഗത്തെക്കുറിച്ച് ഭാരതീയ ജനതാ പാർട്ടിക്കുള്ള ഉത്കണ്ഠയും പ്രതിഷേധവും ബഹുമാനപ്പെട്ട ഗവർണറെ അറിയിക്കുകയുണ്ടായി. ഇത് സംബന്ധിച്ച് നടപടികൾ സ്വീകരിക്കണം. അദ്ദേഹം മന്ത്രിസ്ഥാനത്തിരിക്കാൻ ഒരു നിമിഷം പോലും ഇരിക്കാൻ അർഹതയില്ല. അതുകൊണ്ട് മന്ത്രിസ്ഥാനത്ത് നിന്ന് പുറത്താക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ ഭരണഘടനാപരമായിട്ടുള്ള നീക്കങ്ങളെല്ലാം നടത്തണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നിവേദനം സമർപ്പിക്കുകയുണ്ടായി. ഈ നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഉണ്ടായിരിക്കുന്ന സംഭവ വികാസങ്ങൾ വളരെ സൂക്ഷ്മമായി പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ്റിനോട് മുഖ്യമന്ത്രിയോട് ഇത് സംബന്ധിച്ചുള്ള വിശദീകരണം ആവശ്യപ്പെടും എന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ജനങ്ങളെ വേദനിപ്പിക്കുന്ന ഒരു സംഭവ വികാസമാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടനയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അതിനെ നൂറുനൂറായി പിച്ചിച്ചീന്തി വലിച്ചെറിഞ്ഞുകൊണ്ട് വളരെ ആക്ഷേപകരമായ പ്രസ്താവനയാണ് മന്ത്രി സജി ചെറിയ നടത്തിയിട്ടുള്ളത്. അദ്ദേഹം അത് ഖേദം പ്രകടിപ്പിച്ചു എന്ന് പറയുന്നു. ഖേദം പ്രകടിപ്പിച്ചുവെങ്കിൽ എന്തിൻ്റെ പേരിലാണ് ഖേദം പ്രകടിപ്പിക്കുന്നത്? ഒരു തെറ്റ് ചെയ്തതിൻ്റെ പേരിലാണ് ഖേദം പ്രകടിപ്പിച്ചതെങ്കിൽ ആ ചെയ്ത തെറ്റിനെതിരെ നടപടി ഉണ്ടാകണം.